हलो चंग्स एल्पर वीडियो स्वागत या नि स्वंत महनूफ विद्याभ्यास वार्ताक हाईस्कूल हयर सैकंडरी क्लास इवे चानल सब्सक्राइब मरक चंगे हबीबे ई वर्ष एस एस एल सी हिंदी परीक्ष अंज मार्क चोदी साध्यता चौदह जाति प्रदा एक अभिशाप हे विषयते कुछ आलेख अदायर लेखन तैयार इनिप लेखन आयुम शरी रपटा शरी एंत कुंद शरी जाति प्रदये और चौदह वह हबीबे इतंगेटो नमुक इंटे अर्थ मनसो जाति प्रद एक अभिशाप हे जाति व्यवस्था और शापा निर कुछ कमयत हेडिंग मरको अर मार्केंटो इतनी अब नमुक बाकी वाईक जाति प्रदा समाज की एक भयानक समस्या है। समस्या प्रश्न भयानक भयानक प्रश्न सामाजा समूहमर्थम अब जाति व्यवस्था समूह वाली भयानक प्रश्न इसके कारण इंटे कारण सामाजमें अब समूह असमानता और विद्वेश अब असमानता भिन्नता अ भिन्नत अब विद्वेश परस्पर ऐसी बढ़ती जर हे वर्धी को बढ़ना वर्धिक अब जाति प्रद कारण नमें समूह भिन्नत परस्पर ऐस्य वर्धी को शरीरलो जाति प्रदा की सबसे खतरनाक चीज चुआ चुदे जाति व्यवस्था ऐटों वाली सबसे ऐटों वाली खतरनाक भयानक चीस क्यमें चुआ चुद चुआ चुद आयत्म अलग नोटकूडाये अदान उद्देश्यो इसके कारण संकीर्णता बढ़ती हे अदो जाति प्रद कारण संकीर्णता संकीर्णता नमें ई संकुचित मनोभवलो इडुंगिय चिंतागति अब संकीर्णता अब बढ़ती हे पर वर्धिक बढ़ना कूड़ाटो अधिक और सामाजिक ऐकतामे बाधा आती हे बाधा वेर्ति अलग भिन्नता अब सामाजिक ऐकता ऐकता ऐक्यम समूह ऐक्य भिन्नत अलग विल അതായത് ജാതിപ്രത കാരണം എന്താ സംഭവിക്കുക സമൂഹത്തിൽ ഇടുങ്ങിയ മനസ്സായിട്ട് മാറും ആളുകൾക്കൊക്കെ പോരാത്തതിന് എന്താണ് സമൂഹത്തിന്റെ ഐക്യവും അതില്ലാതാക്കും അപ്പോൾ ഫസ്റ്റ്ത്തെ പാരഗ്രാഫ് മനസ്സിലായല്ലോ ഇങ്ങനെ അർത്ഥം മനസ്സിലാക്കിയിട്ട് പഠിക്കേട്ടോ എന്നാ പിന്നെ മറക്കൂല ഇനി അടുത്ത പാരഗ്രാഫ് നോക്കൂ ജാതിക്കേ നാംപർ നിമ്ന വർഗ്ഗക്കേ ലോകംകോ കൈ പ്രകാർക്കി യാദനായം സഹിനീപ്പെടുത്തിഹേ ജാതിക്കേ നാംപർ അതായത് ജാതിയുടെ പേരിൽ നിമ്ന വർഗ്ഗക്കേ ലോകം അതായത് താഴ്ന്ന നിമ്ന വർഗ്ഗന താഴ്ന്ന ജാതി താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്ക് കൈ പ്രകാർക്കി പല തരത്തിലുള്ള പ്രകർണന തരലേ പല തരത്തിലുള്ള യാതനായം യാതനർണ വേദന അല്ലേ വേദനകൾ സഹിനീപ്പെടുത്തിഹേ സഹിക്കേണ്ടി വരുന്നുണ്ട് ഉനേം അവർക്ക് അതായത് താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്ക് അപ്പിനി ജിന്ദഗി സ്വതന്ത്ര രൂപസേ ജീനേമേം ബാധാ ഹോത്തിഹേ സ്വതന്ത്ര രൂപത്തിൽ അതായത് ജീവിതത്തിൽ സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കാൻ അവർക്ക് പറ്റുന്നില്ല आम जगहोम को आम पर साधारण पुद नाम पब्लिक प्लेस स्थल आम जगह पुदस्थल अब आम जगहोम को पुदस्थल इस्तेमाल करने से इटपा अलग अब प्रयोजन पड़ता पुदस्थल प्रयोजन पड़ता उनके लिए पाबंदी तटसल विल पाबंदी विल अब ई ताने जाति क्यों नमक पुदस्थल पोवलो अलग मतलब കളിസ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഒരുപാട് വിലക്കുകൾ ഉണ്ടായിരിക്കും ഇനി ഉച്ച ജാതിയോം കേ കുവാം സേ പാനി ലാന ഉയർന്ന ജാതിയിൽപ്പെട്ടവരുടെ കിണറുകളിൽ നിന്ന് വെള്ളം കൊണ്ടുവരിക പിന്നെ മന്ദിർമേം പ്രവേശകർണ അതുപോലെ തന്നെ അമ്പലങ്ങളിൽ പ്രവേശിക്കുക രാസ്തേമേം ദൂസരോം കേ സാംനേ പടന അതായത് വഴികളിൽ രാസ്തർണ വഴി എന്നാണല്ലോ അർത്ഥം അപ്പോൾ വഴിയിൽ ദൂസരോം കേ മറ്റുള്ളവരുടെ സാംനേ മുന്നിൽ വരിക അല്ലെ മുന്നിൽ വന്നു പെടുക മറ്റുള്ളവരുടെ എന്ന് ഉദ്ദേശം ഉയർന്ന ജാതിക്കാരുടെ ഉയർന്ന ജാതിക്കാരുടെ മുന്നിൽ എങ്ങാനും താഴ്ന്ന ജാതിക്കാരൻ പെട്ടാൽ തീർന്നു അല്ലേ ആദിബാത്തവും ഇത്തരം കാര്യങ്ങളിൽ ബുരാ സമുച്ചാ ജാത്താഹേ വളരെ മോശമായിട്ടാണ് കരുതിയിരുന്നത് അപ്പോൾ ഈ താഴ്ന്ന ജാതിക്കാരൻ അമ്പലത്തിലോ അല്ലെ ആരാധനാലയങ്ങളിലോ പോയാലോ അതല്ലെങ്കിൽ ഉയർന്ന ജാതിക്കാരുടെ കിണറിന് വെള്ളം എടുത്താലോ അതല്ലെങ്കിൽ ഉയർന്ന ജാതിക്കാരുടെ മുന്നിൽ പെട്ടാലോ വളരെ മോശമായിട്ടായിരുന്നു അതിനൊക്കെ കണ്ടിരുന്നത് ഇനി അടുത്ത പാരഗ്രാഫ് നോക്കൂ ഇവിടെ നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗം ഉണ്ടല്ലോ ടാക്കൂർക്കാക്കുക എന്നുള്ള അതിലെ ഒരു ചെറിയൊരു ആശയം അതിൻ്റെ ഒരു തീമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് നിങ്ങൾ ഇത്തരം പാഠഭാഗമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടിപ്പണി
പണികളൊക്കെ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ലേഖനങ്ങളോ കുറിപ്പൊക്കെ ചോദിക്കുന്ന സമയത്ത് ആ ചാപ്റ്ററിൻ്റെ ഒരു കാര്യം കൂടി നിങ്ങളൊരു പാരഗ്രാഫായിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ നൽകിയിരിക്കുന്ന ശ്രദ്ധിക്കൂ, ഹിന്ദിക്ക് പ്രമുഖ സാഹിത്യകാർ പ്രേംചന്ദിനെ ലിഖാ ഹുവാ ഏക് സുന്ദർ കഹാനി ഹെ ടാക്കൂർ കാ കുവാം. അതായത് ഹിന്ദിയിലെ പ്രമുഖ സാഹിത്യകാരനായ പ്രേംചന്ദ് എഴുതിയിട്ടുള്ള ഒരു മനോഹരമായ കഥയാണ് ടാക്കൂർ കാ കുവാം. ഇസ് കഹാനി മേം ഉനോനെ ജാതി പ്രദാക്കി ബാരെ മേം ചർച്ച കർത്തേ ഹേ. ആ ഒരു കഥയിൽ അദ്ദേഹം ജാതി പ്രഥയെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഇസ് കഹാനിക്ക് മുഖ്യ പാത്ര ഹെ ഗംഗി ഓർ ജോഗു. ഈ കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് ഗംഗിയും ജോഗുവും. വേ ദോനോം നിമ്ന ജാതിയോം സെഹേ. ഇവർ രണ്ടുപേരും താഴ്ന്ന ജാതിയിൽപ്പെട്ടവരാണ്. യഹ് പാനി കേലിയെ തരസ്തേ ഫിർബി ആധുനിക സമാജ് മേം ജാതിയോം കി വാസ്തവികത കി കഹാനി ഹേ. ദാഹജലത്തിനായി കേഴുന്ന അല്ലെങ്കിൽ ദാഹജലത്തിനായി കൊതിക്കുന്ന, തരസ്ന എന്ന് പറഞ്ഞാൽ കൊതിക്കുക എന്നാണ് അർത്ഥം കേട്ടോ. അപ്പോൾ ദാഹജലത്തിനായി കൊതിക്കുന്ന ആധുനിക സമൂഹത്തിന് അല്ലെങ്കിൽ ആധുനിക യുഗത്തിലെ ജാതികളുടെ ഒരു യാഥാർത്ഥ്യത്തിൻ്റെ കഥ കൂടിയാണിത്. കൈ ലോകോനെ ജാതി പ്രദാക്കോ സമാപ്ത് കർണേക്കി ബാത്ത് കി. അതായത് അവസാനത്തെ പാരഗ്രാഫിൽ ഇങ്ങനെയാണ് പറയുന്നത്, കൈ ലോകോനെ, ധാരാളം ആളുകൾ ജാതി വ്യവസ്ഥ ഇല്ലായ്മ ചെയ്യാൻ, സമാപ്ത് കർണ അവസാനിപ്പിക്കാൻ ബാത്ത് കി ശ്രമിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ പറയാറുണ്ട്. ഭാരത് സംവിധാൻ മേം, സംവിധാനം എന്ന് ഉദ്ദേശിച്ചത് ഇവിടെ ഭരണഘടന എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ ജാതിക്ക് ആധാർ പർ, ജാതിയെ അടിസ്ഥാനമാക്കി അവസർ മേം ഭേദ്ഭാവ് കർണേ പർ രോക് ബി ലഗാ, അവസരങ്ങളിൽ ഭിന്നത കാണിക്കുന്നത് നിരോധിച്ചിട്ടുണ്ട്. അതായത് ജാതിയുടെ കാര്യത്തിൽ ഭിന്നത കാണിക്കുന്നത് നമ്മുടെ ഭരണഘടന പ്രകാരം തെറ്റാണെന്ന്. ഓക്കെ, ഇനി അവസാനത്തെ സെന്റൻസ് നോക്കൂ. ഫിർബി, എന്നിട്ടും യഹ് ഏക്ക് ഭയാനക സ്ഥിതി ഹേ. ഇത് വളരെ ഭയാനകമായൊരു അവസ്ഥ തന്നെയാണ്. എന്താണ്? ആധുനിക സമാജമേയും ഇന്നത്തെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇന്നത്തെ സമൂഹത്തിൽ ജാതി വ്യവസ്ഥ ക ആജ് ബി മൗജൂദ് ഹേ. മൗജൂദ് എന്ന് പറഞ്ഞാൽ ഹാജരാണ് അല്ലെങ്കിൽ ഇപ്പോഴുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ്. അതായത് ജാതി വ്യവസ്ഥ ഇപ്പോഴും ഉണ്ട് എന്നോർക്കുമ്പോൾ അത് വളരെ ഭയാനകമാണെന്നാണ് പറയുന്നത്. ശരിയല്ലേ? ഇങ്ങനൊക്കെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും ഇന്നും നമുക്കിടയിലൊക്കെ എന്തുണ്ട്? ജാതി വ്യവസ്ഥ നിലനിൽക്കുന്നുണ്ട്, ഒളിച്ചും പാത്തും പതുങ്ങിയൊക്കെ അല്ലേ. അപ്പോൾ ഇത്രയും മതി. ഇതൊക്കെ എഴുതാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാടുണ്ടാവും, പക്ഷേ നിങ്ങൾക്ക് തൽക്കാലം 5 മാർക്കല്ലേ, 5 മാർക്കിന് ഇത്ര എഴുതിയാൽ മതി കേട്ടോ. അപ്പം ഇത് നല്ല കൃത്യമായിട്ട് എല്ലാവരും പഠിക്കുക. ഓക്കെ, എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇതുപോലെയുള്ള സ്റ്റഡി നോട്ട്സുകൾക്കും നല്ല കിടുക്കാച്ചി വീഡിയോകൾക്കും ഇവിടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ എല്ലാ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കാം കേട്ടോ. എന്നാൽ പിന്നെ ശരി, ബൈ.